ഗൈസ്, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിലൊരാളാണ് ആൽവാരോ വാസ്കസ്. ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ എത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ആൽവാരോ വാസ്കസിന് ഉണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. വളരെ ക്വാളിറ്റി ഉള്ളൊരു താരമാണ് ആൽവാരോ വാസ്കസ്. അപ്പോൾ ഏതായാലും ആൽവാരോ വാസ്കസ് അടുത്ത സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാവില്ല എന്ന കാര്യമൊക്കെ ഏകദേശം നമ്മൾ ഉറപ്പിച്ച കാര്യമാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശയിലാക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ആൽവാരോ വാസ്കസിനെ രണ്ട് ISL ക്ലബ്ബുകൾ നോട്ടമിട്ടിരിക്കുകയാണ്, ചെന്നൈയിൻ FC. മറ്റൊന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ATK മോഹൻബഗാൻ FC. മറ്റു ചില ISL ക്ലബ്ബുകളും ആൽവാരോ വാസ്കസിനെ സമീപിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു റിപ്പോർട്ട് സത്യമാണോ എന്നറിയില്ല. ഏകദേശം റിലയബിളായിട്ടുള്ളൊരു സോഴ്സിൽ നിന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത് നടക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയൊരു ഡീൽ തന്നെ ആയിരിക്കും. ഇതിൽ ചാൻസ് കൂടുതലുള്ളത് ATK മോഹൻബഗാൻ തന്നെയാണ്. നമുക്കറിയാം, ISL ഏതൊരു പ്ലെയർ മികച്ച രീതിയിൽ പെർഫോം ചെയ്താലും തൊട്ടടുത്ത സീസണിൽ ATK മോഹൻബഗാൻ അവരെ ടീമിലെത്തിക്കാൻ ശ്രമിക്കും, അതെത്ര ക്യാഷ് കൊടുത്തിട്ടാണെങ്കിലും ശരി. അങ്ങനെ പല താരങ്ങളെയും ATK ഇപ്പോൾ ടീമിലെത്തിച്ചിട്ടുണ്ട്. ആൽവാരോ വാസ്കസ് ഇപ്പോൾ ATK പോയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനൊരു നഷ്ടമാണ് ആൽവാരോ വാസ്കസിനെ പോലെ ഒരു പ്ലെയറെ നഷ്ടപ്പെടുക എന്നത്. പക്ഷേ ആൽവാരോക്ക് ഒരു പകരക്കാരനെ എത്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഡാഷിൻ്റെ കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയൊരു തലവേദന. ഡാഷിനൊരു പകരക്കാരനെ കണ്ടുപിടിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് മികച്ചൊരു SD ഉണ്ട്. ആളാണ് ഈ ഒരു ടീം ഇത്രയും സെറ്റാക്കിയെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വലിയ തല പോയിക്കൊന്നും വേണ്ട. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ കിട്ടുന്ന അപ്ഡേറ്റുകൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും വീഡിയോ അവസാനിക്കുന്നു. മറ്റേ വീണ്ടും വേണ്ടത്താം.